എല്ലാ വിഷമതകൾക്കിടയിലും നാം ഓണം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ഒന്നര വർഷമായി ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലുള്ള ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും പരസ്പര സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്നാൽ കോവിഡ് മഹാമാരി ലോകത്തെ ആകെ തന്നെ വലിയൊരു ഒറ്റപ്പെടലിലേക്ക് നയിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. യാത്രാ സൗകര്യമൊക്കെ വളരെയേറെ മെച്ചപ്പെട്ട കാലഘട്ടമായതുകൊണ്ടാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം മനുഷ്യന് അനുകൂലമായിട്ടും പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ശാസ്ത്രത്തിൻ്റെ വികാസം തന്നെയാണ് ഈ മഹാമാരിക്കെതിരായും ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനും സഹായിച്ചിട്ടുള്ളത്. കോവിഡ് മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുന്നതോടൊപ്പം തന്നെ പരിമിതമായെങ്കിലും നമ്മുടെ സന്തോഷ മുഹൂർത്തങ്ങൾ തിരിച്ചു പിടിക്കണം എന്നാണ് നാം ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കാൻ നാം തീരുമാനിച്ചു. എല്ലാവരും വീടുകളിൽ ഓണാഘോഷം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പരിമിതമായ രീതിയിൽ മാത്രം ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ നടത്തുന്നു. ഓൺലൈനിലൂടെയാണ് നമ്മൾ മിക്കവാറും ഓണാഘോഷ പരിപാടികൾ ഇത്തവണ നടത്തുന്നത്. നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള ഓൺലൈൻ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കോവിഡ് അപഹരിച്ചു കളഞ്ഞ ഒട്ടേറെ ജീവനുകളുണ്ട്. പല കുടുംബങ്ങളിലും ഓണം ആഘോഷിക്കാൻ കഴിയാത്ത വിധം കോവിഡ് ബന്ധപ്പെട്ടവരുടെയും ഉറ്റവരുടെയും ജീവനെടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഈ സമയത്ത് നമുക്ക് പങ്കുചേരണം. അതോടൊപ്പം തന്നെ ഒരു നാടാകെ ദുഃഖസാന്ദ്രമായി മാറിപ്പോകാതിരിക്കാൻ ഇതുപോലുള്ള ആഘോഷങ്ങൾ തിരിച്ചുപിടിക്കാനും നമുക്ക് സാധിക്കണം. ഓണത്തിന് പൂക്കളം തീർത്തും ഓൺലൈനിലൂടെയാണെങ്കിലും ഓണപരിപാടികളിലൊക്കെ പങ്കെടുത്തും നമുക്ക് ഈ ഓണം സഫലമാക്കാം. മഹാബലി നാടുവാണ കാലത്തിൻ്റെ സ്മരണയാണ് ഓണം. ഏറ്റവും നല്ലൊരു ഭരണം ഭൂമിയിൽ ഒരിടത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയാണത്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞതുപോലെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എല്ലാം പുലർന്നിട്ടുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നു എന്ന സങ്കല്പമാണത്. മാവേലി നാടുവാണ കാലം എല്ലാ മനുഷ്യരും ഒരുപോലെയായിരുന്നു. വേർതിരിവില്ല, ജാതി മത ഉച്ചനീചത്വങ്ങളില്ല. അവിടെ നല്ല ആരോഗ്യമുള്ള ജനതയായിരുന്നു എന്നുള്ളതാണ് സൂചന. ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്നാണ് മഹാബലിയുടെ കാലത്തെക്കുറിച്ച് വാമൊഴിയായി പകർന്നു കിട്ടിയ ഈരടികളിൽ ഒന്നിൽ പറയുന്നത്. കള്ളപ്പറയും ചെറുനാഴിയുമില്ല, വഞ്ചനയില്ല, ചതിയില്ല. അങ്ങനെ എല്ലാവരും പരസ്പരം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹം, അത്തരൊരു സമൂഹമാണ് നമ്മളെല്ലാം സ്വപ്നം കാണുന്നത്. ഇന്നത്തെ സമൂഹത്തിലുള്ള ചതിയുടെയും വഞ്ചനയുടെയും പോരായ്മയുടെയും എല്ലാം ഭാഗങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഒരു നല്ല മാനവ സമൂഹമാക്കി മാറ്റുകയാണ് ഓണക്കാലം നമുക്ക് നൽകുന്ന സന്ദേശം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഈ നാട്ടിലെ പൗരന്മാരും എല്ലാം ചേർന്ന് അത്തരമൊരു സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ കോവിഡ് വരുത്തി വെക്കുന്നുണ്ട്. എങ്കിലും കേരളത്തിലിപ്പോൾ ഗവൺമെൻറ് ജനങ്ങൾ ആരും പട്ടിണി കിടക്കരുത് കോവിഡ് കാലത്ത് എന്ന് കരുതിക്കൊണ്ട് ഒട്ടേറെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും നല്ല മനസമാധാനവുമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ ഓണക്കാലത്ത് ഓണപ്പൂവിളിയോടൊപ്പം എല്ലാ തിന്മകളും അവസാനിപ്പിക്കാനുള്ള പരിശ്രമവും കൂടി നമുക്ക് ഓരോരുത്തർക്കും നടത്താം. എല്ലാ പരിമിതികൾക്കും ഇടയിൽ നിന്ന് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.